പാപങ്ങൾ പൊറുക്കുന്ന എൻ മനമറിയുന്ന പൊന്നു തമ്പുരാനെ നിന്നെ ഞാൻ വണങ്ങുന്നു സ്തുതിച്ചിടുന്നു. തകരാതെ പൊതിയേണേ എന്നെ നിൻ പൊൻകരത്താൽ, തളരാതെ പതറാതെ എന്നെ നീ കാക്കണമേ, എൻ ഹൃത്തിൽ വന്നു നീ വസിക്കണമേ. പാപങ്ങൾ പൊറുക്കുന്ന എൻ മനമറിയുന്ന പൊന്നു തമ്പുരാനെ നിന്നെ ഞാൻ വണങ്ങുന്നു സ്തുതിച്ചിടുന്നു. തകരാതെ പൊതിയേണേ എന്നെ നിൻ പൊൻകരത്താൽ, തളരാതെ പതറാതെ എന്നെ നീ കാക്കണമേ, എൻ ഹൃത്തിൽ വന്നു നീ വസിക്കണമേ. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം. അന്ധർക്ക് കാഴ്ച നൽകുന്നു. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാർ, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് ആരും അറിയാനിടയാകരുതെന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവന്റെ കീർത്തി നാടെങ്ങും പരത്തി. യഹോവയെ സ്തുതിപ്പീൻ, ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയെ കടന്നു വരുന്നു. സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ചിറകിനടിയിൽ കാത്തു സൂക്ഷിച്ചു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന ദിവസം അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്നാണ് വഴിയും സത്യവും ജീവനും. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായവ അവിടുന്ന് ഞങ്ങൾക്ക് നൽകും. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന ദിവസത്തിൽ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു, അന്ധർക്ക് കാഴ്ച നൽകുന്നു. യേശു കടന്നു പോയപ്പോൾ രണ്ട് അന്ധന്മാർ, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചുവെന്ന് ഞങ്ങൾ വായിക്കുന്നു. എൻ്റെ അപ്പ, കണ്ണു കാണാൻ വയ്യാത്ത അവർ യേശു കടന്നു പോകുന്നു എന്ന് അറിഞ്ഞു. ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ എത്ര മാത്രം ആഗ്രഹത്തോടുകൂടിയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയത്. അവരോട് യേശു ചോദിച്ചു, എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്നവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചുവെന്ന് വചനത്തിലൂടെ അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് തുറക്കുന്നത് ഞങ്ങൾ അറിയുന്നു. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. കർത്താവേ, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്നവൻ, വെള്ളത്തിന് മീതെ നടക്കുന്നവൻ, തിരമാലകളെയും കാറ്റിനെയും കൊടുങ്കാറ്റിനെയും അടക്കുന്നവൻ, കർത്താവേ, മരിച്ചുപോയ മനുഷ്യന് ജീവൻ കൊടുക്കുവാൻ കഴിയുന്ന ദൈവം, അന്ധർക്ക് കാഴ്ച കൊടുക്കുന്ന ദൈവം, കർത്താവേ, ഈ സത്യദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ ദൈവമേ, അങ്ങയെ തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് തുറന്നു തരണമേ. ഞങ്ങളുടെ ശരീരത്തിലെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയുന്നത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വാഴുന്ന
ദൈവത്തെ അറിയണമെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ്റെ കണ്ണുകളെ അവിടുന്ന് തുറന്നു തരണം. എൻ്റെ കർത്താവെ, ഈ അന്ധന്മാർ നിൻ്റെ പിന്നാലെ വന്ന് യാചിച്ചതുപോലെ ഇന്ന് അടിയങ്ങൾ യാചിക്കുന്നു. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ അറിവില്ലായ്മകളെ, ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. അങ്ങേ മതിയായവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് അവിടുന്ന് ഞങ്ങളോട് പറയുന്ന വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചെങ്കടലിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അവയ്ക്ക് നടുവിലൂടെ ഉണങ്ങിയ പാത തെളിച്ചു തരുവാൻ അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ട് കർത്താവെ. കൂരിരുൾ പാതയിലെ അവിടുന്ന് സത്യ വെളിച്ചമായി ഞങ്ങളോട് കൂടെയുണ്ട്. വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ് അവിടുന്ന്. ഞങ്ങളെ കുഴികളിൽ നിന്ന് വിടുവിക്കുന്നവനാണ് ഞങ്ങളുടെ ദൈവം. കർത്താവെ, അങ്ങയെ തിരിച്ചറിയണമെങ്കിൽ അന്ധരായ ഞങ്ങളെ, ഈ ലോകത്തിൻ്റെ കാഴ്ചയാൽ അന്ധതയിൽ അകപ്പെട്ടു പോയ, ലോകസുഖങ്ങളാൽ അന്ധതയിൽ അകപ്പെട്ടു പോയ ഞങ്ങളോട് അങ്ങയ്ക്ക് കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കാഴ്ച നൽകണമേ. ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റണമേ കർത്താവെ. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്നതായിട്ടുള്ള സകല ലോകസുഖങ്ങളും കർത്താവെ, നിന്നെ മറന്നു ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരുന്ന അവസരങ്ങളെല്ലാം കർത്താവെ ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്നോട് ചേർന്നിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണുകൾ തുറക്കപ്പെട്ട അവസ്ഥയിലെ ഉൾക്കണ്ണുകൾ തുറന്നുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ വാഴുന്ന ജീവചൈതന്യത്തെ ദൈവമേ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ, അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ കർത്താവെ. ഞങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുമാറ കർത്താവെ. സകല കൃപയും ഞങ്ങളുടെ മേൽ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്നോട് ചേർന്ന് ജീവിക്കുവാൻ, സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരിടവും ഇല്ല കർത്താവ്. ഇന്നേ ദിവസം രോഗികളായിരിക്കുന്ന അനേകം മക്കളെ എൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശ്വാസത്തോടുകൂടി നിനക്ക് കഴിയുമെന്ന് വിശ്വസിച്ച് ഞങ്ങൾ നിന്റെ സന്നിധിയെ കടന്നു വരുന്നു. നീ ഞങ്ങളെ തൊടണമേ. ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ കുറവുകളെയും അവിടുന്ന് സ്പർശനത്താൽ ഇന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ചൈതന്യം ഞങ്ങളിലേക്ക് ഈ നിമിഷം ഒഴുകി വരട്ടെ. എൻ മനം യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ദൈവമേ, ഹൃദയം നിറഞ്ഞ് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അങ്ങയുടെ ചിറകിൻ കീഴിലിരുന്നു കൊണ്ട് സന്തോഷത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അവിടുന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നു കർത്താവെ. ഞങ്ങളിൽ നിന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണല്ലോ കർത്താവെ. ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ വിളിയുടെ മഹാത്മ്യം മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ വിശ്വസ്തനായ ദൈവമാണ്. അതിനാൽ ഞാൻ എല്ലാ കാലത്തെ യഹോവയെ വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും കർത്താവെ. ഞങ്ങളെ ജീവിപ്പിക്കുന്ന സർവശക്തനായ ദൈവമേ,
ഞങ്ങളുടെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ സന്നിധിയിൽ നിന്നാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഉള്ളത്തെ അവിടുന്ന് സന്തോഷിപ്പിക്കണമേ. നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഹൃദയം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദത്തിന് മറുപടി തരുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന വചനമായിരിക്കുകയാണ് നന്ദിയോടെ സ്തോത്രം. ഇന്ന ദിവസം കർത്താവെ, നീ ആരെന്ന് ഞങ്ങളെ വെളിപ്പെടുത്തി തരണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ദൈവം ആരെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം വല്ലതും പറയണമേ. ആമേൻ. തകരാതെ പൊതിയേണേ, എന്നെ നിൻ പൊൻകരത്താൽ തളരാതെ പതറാതെ എന്നെ നീ കാക്കണമേ. എൻ ഹൃത്തിൽ വന്നു നീ വസിച്ചിടണേ.